ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെ എളുപ്പത്തിൽ എങ്ങനെ മുട്ട പൊറോട്ട ഉണ്ടാക്കാം എന്ന റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ലെയർ ലെയറായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അതുപോലെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ നോക്കണേ. അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലെയറായിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പോൾ ഇതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml കപ്പ് 2 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ അളവിൽ ഗോതമ്പ് പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം പൊറോട്ട എടുക്കുമ്പോൾ കൂടുതലും ടേസ്റ്റ് മൈദയിൽ ചെയ്യുമ്പോഴാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ചപ്പാത്തിയുടെ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം കൈ വെച്ച് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് ഉഴയ്ക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന് മുകളിലൊക്കെ കുറച്ച് ഓയിലോ നെയ്യോ ബട്ടറോ ഇതിലേത് വേണേലും ചേർത്ത് കൊടുക്കാം. ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്ത ശേഷം നമുക്ക് മാവ് ഇതുപോലെ ഒരു വിരൽ വെച്ച് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്ത് നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മാവിന് നല്ല സോഫ്റ്റും കിട്ടും, അതുപോലെ പൊറോട്ടയ്ക്കും നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതേസമയം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, 10 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതിയാകും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മുട്ട എടുക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. അപ്പോൾ മുട്ടയുടെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യാനുസരണം മുട്ട എടുക്കാവുന്നതാണ്. അപ്പോൾ എടുക്കുന്ന പൊറോട്ടയുടെ അനുസരിച്ച് മുട്ടയുടെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഞാൻ ഇതിലേക്ക് 5 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടിച്ചത്, കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇതോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇത് കുഴച്ചെടുത്ത ശേഷം നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാനെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. 5 ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഓരോന്ന് നമുക്ക് ഇതുപോലെ കയ്യിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ല ഷേപ്പിലൊന്നും ആക്കിയെടുക്കണം, റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണം. നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ എണ്ണയൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പരത്തിയെടുക്കാം. കല്ലിൽ ഒട്ടി പിടിക്കുവാണെങ്കിൽ അതനുസരിച്ച് പൊടി ഇട്ട് കൊടുത്ത് പരത്തിയെടുത്താൽ മതി. എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ലതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം പരത്തിയെടുക്കുന്നോ അത്രത്തോളം പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓയിലോ നെയ്യോ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. അപ്പോൾ ബട്ടർ എല്ലാ ഭാഗത്തും നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആക്കി കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കസ്തൂരിമേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കാം. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പൊറോട്ടയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലെയറായിട്ടുള്ള പൊറോട്ട കിട്ടും. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചുറ്റി ചുറ്റി എടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുതെന്ന്, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ചുറ്റി ചുറ്റി എടുക്കാം. അപ്പം നല്ല ഭംഗിയാണ് ഈ ഒരു മാവ് ഇതുപോലെ റോൾ ചെയ്തെടുക്കാമെങ്കിൽ, കാണാൻ നല്ല രസമാണ്. അപ്പം ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് റോൾ ചെയ്യുന്നത് എങ്ങനെയാണ്. നമ്മൾ മാവ് നല്ലതുപോലെ പരത്തിയെടുത്ത ശേഷം മൈദപ്പൊടി, എണ്ണയും കസ്തൂരിമേത്തി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി എടുത്താൽ മതി. എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചുറ്റിയെടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം, കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം വളരെ സിമ്പിൾ മെത്തേഡാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓയിൽ എടുത്ത് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് പൊറോട്ടയ്ക്ക് അടിക്കുകയും വീശുകയും ഒന്നും ചെയ്യണ്ട, ഇതാണ് എളുപ്പമുള്ളൊരു വഴി. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് തീരെ നൈസും അല്ല, അധികം കട്ടിയിലല്ലാത്ത രീതിയിലൊന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അധികം കട്ടിയിലുമല്ല, തീരെ നൈസായിട്ടുള്ള രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പരത്തി വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തു, എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളൊരു സൈഡൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റിലത്തെ പൊറോട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മാറ്റാം. ഇനി ആ കല്ലിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി, മൊത്തത്തിലല്ല, കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊറോട്ട വേവിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഫസ്റ്റിലത്തെ മെതേഡാണ്. രണ്ടും മെതേഡും ഞാൻ ചെയ്ത് കാണിക്കാം. മുട്ട പൊറോട്ട മുട്ട പൊട്ടിപ്പോയാൽ പറഞ്ഞ് യാതൊരു കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റിലത്തെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മെതേഡ് നമ്മൾ വീണ്ടും ഈ പൊറോട്ടയുടെ മാവ് ദോശക്കല്ലിട്ട് കൊടുത്ത് എണ്ണ തേച്ച് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ഞാനൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേ രീതിയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാൻ ഒന്നും കൂടെ നല്ലത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ്. നമ്മൾ ആ രണ്ടാമത്തെ പൊറോട്ട വേവിച്ചെടുത്ത ശേഷം മുട്ട ഞാൻ പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ആ മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് ഈ പൊറോട്ട തിരിച്ചും മറിച്ചിട്ടൊന്ന് മുക്കിയെടുക്കണം. ഇതുപോലെ എടുത്ത ശേഷം നമുക്ക് ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു പൊറോട്ടയിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പൊറോട്ടയ്ക്ക് ഒന്നും കൂടെ ഒരു സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മുട്ടയുടെ ഒക്കെ ഒരു മണം ഒന്നും വരത്തൊന്നും ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലോളം നമുക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാ പൊറോട്ടയും നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട പൊറോട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് വേണം, നല്ല ടേസ്റ്റ് വേണേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് മുറിച്ച് കാണിക്കാം. രണ്ട് രീതിയിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പൊറോട്ട. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് ഇത് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ലെയർ ലെയറായിട്ടുള്ളൊരു പൊറോട്ടയാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം വീണ്ടും ഒരു പുതിയ റെസിപ്പിയുടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്കി ചൂസ് കറി വേൾഡ്. ബൈ.